മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക ബജറ്റ് തികച്ചും സാങ്കല്പികമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ. കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ച ഏതെല്ലാം പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കിയത് എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പദ്ധതികൾ ജനകീയമാണ്. എന്നാൽ ഇതിൽ ചിലതെല്ലാം വാക്കുകളിലും പേപ്പറുകളിലും മാത്രം ഒതുങ്ങിപ്പോവുകയാണ് പതിവ്. കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു യുദ്ധസ്മാരകം. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഇതുവരെ നടന്നിട്ടില്ല. തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംരംഭകത്വ വർഷമായി വ്യാപിപ്പിച്ചതിന്റെ ഭാഗമായി വ്യവസായ വകുപ്പിൽ നിന്നും പഞ്ചായത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുവേണ്ടിയോ ബജറ്റിൽ വേണ്ടത്ര തുക നീക്കിവച്ചിട്ടില്ല. തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ആ രീതിയിൽ സാങ്കല്പികമായി സാമ്പത്തിക കാര്യങ്ങളെ കൂട്ടിക്കുറച്ചുകൊണ്ട് ഇത് പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ബഡ്ജറ്റാണെന്ന് അവതരിപ്പിക്കാൻ ഒരു പണിയില്ല. ആ രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കാണാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ ഇവിടെ വെച്ച് പൈസ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എന്തൊക്കെ നടത്തി ആ ബഡ്ജറ്റ് ഒന്ന് എടുത്തു വന്ന് നോക്കണം. ഇപ്പൊ ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ഇപ്പൊ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും സ്വപ്നാണോ സാമ്പത്തികമാണോ അവതരിപ്പിച്ചതെന്ന്. ഈ പറഞ്ഞ സ്മാരകം കഴിഞ്ഞു വീണ്ടും യുദ്ധസ്മാരകം ഇവിടെ കഴിഞ്ഞു വീണ്ടും ബഡ്ജറ്റില് വല്ലതും നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. പാണ്ടിക്കാട് പഞ്ചായത്ത് 3 ടേം ഒഴിച്ചുള്ള കാലങ്ങളിലെല്ലാം ഇവിടെ ഭരിച്ചിട്ടുള്ള UDF ഏതെങ്കിലും ഒരു UDFന്റെ പഞ്ചായത്ത് പോലും ഈ പറയുന്ന യുദ്ധസ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ജനകീയ ആസൂത്രണ പ്രസ്ഥാനം കൊണ്ടുവന്ന് ഈ LDF സർക്കാരാണ് ആദ്യമായിട്ട് പഞ്ചായത്തുകൾക്ക് കുമിഞ്ഞുകൂടിയ ഫണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെയുള്ള പഞ്ചായത്തുകള് താറുമാറാക്കി കഴിഞ്ഞു. കാരണം കമ്മീഷൻ മാറണല്ലോ. അപ്പോ പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് LDF സർക്കാര് ഇതുവരെയും ഫണ്ടിങ്ങിൽ കുറവ് വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആരോ പ്രഹസനമായിട്ടുണ്ടാക്കിയ കണക്കുകൾ കൊണ്ട് 1 കോടി വെട്ടിച്ചുരുക്കിയതിൽ അത് തരുമെന്ന് പറഞ്ഞു, കിട്ടിയോ എന്നറിയില്ല. പക്ഷേങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ഫണ്ട് വെട്ടിക്കുറച്ചാലും അതിനൊന്നും എതിരെ പ്രതികരിക്കാതെ വായപ്പൂടി കെട്ടി നടക്കുന്ന നിങ്ങളെ പോലുള്ളവർ സംസ്ഥാന സർക്കാർ സ്വയം ഫണ്ടെടുത്തിട്ട് എന്താ ചെയ്യാ? വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ രീതിയിലും വീർപ്പുമുട്ടിക്കുക, അതിനൊരക്ഷരം ഉണ്ടാ ഇവിടുത്തെ UDFന്റെ ഭരണസമിതി അംഗങ്ങൾ തയ്യാറാവില്ല. സ്വന്തമായി വീടില്ലാത്ത വീട് പറയുന്നത് സ്ഥലമില്ലാത്ത ആളുകൾക്ക് സംബന്ധിച്ച് ഒരു വർത്തമാനം പറയുന്നത് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് തർക്കടില്ല. അതുപോലെ തന്നെ അവര് പറയുന്നത് സ്മാരകം ഉണ്ടാക്കുന്നുണ്ട്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തില് പഞ്ചായത്തിന്റെ സ്ഥലമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുറ്റും ഞമ്മ നിൽക്കുമ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹാള് അടക്കം നമ്മുടെ മേഖലയിൽ നമ്മള് 150 വരുന്ന ധീരജവാന്മാർ യോദ്ധാക്കൾ കുറിച്ചിട്ടൊരു മേഖലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞ ഒരു ബോഡി മീറ്റിംഗിൽ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയെ ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നീക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറിച്ചു, പക്ഷെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയ തുക മാറ്റി ചിലവഴിക്കുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.